മതം കീഴടക്കുന്ന മസ്തിഷ്കം എന്ന് പറയുന്നത് യുക്തിരഹിതമായി തെളിവില്ലാതെ ഇല്ലോജിക്കലായി ചിന്തിക്കുകയും തെളിവിനോട് അനാദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മസ്തിഷ്ക നിലപാട് മതം കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അത് മതവും മതാനുബന്ധിയമായിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഏറ്റവും ജനകീയമായ അന്ധവിശ്വാസമാണ് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ യുക്തിവാദികളുടെ ഒക്കെ ചെന്ന് പറഞ്ഞാലും അവർ ഈ ഒരു സാധനം അധികം സ്പർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരിപ്പോൾ വേറെ പല പല മേഖലകളിൽ നോക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചൊരു ചർച്ചയൊന്നും ഫേസ്ബുക്കിലും കാണുന്നില്ല ഇപ്പം. അപ്പോൾ ചോദിക്കും ദൈവം ചർച്ചിക്കേണ്ട ഒരു വിഷയമാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചിക്കേണ്ട വിഷയമൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് നിൽക്കുന്നത് ഈ ഒരു സാധനത്തിലാണ്. ചില പറയും അത് അന്ധവിശ്വാസമാണ്, ഇത് അന്ധവിശ്വാസമാണ്, മറ്റേ അന്ധവിശ്വാസമാണ്, എല്ലാ അന്ധവിശ്വാസമാണ്. പക്ഷെ ഒരു ശക്തിയില്ലേ, ദൈവവും ഇല്ലെന്ന് പറയുകയാണോ? അപ്പോൾ എന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുന്നത് എന്തോ ഇതിനെല്ലാം വ്യത്യാസമായ ഒരു സവിശേഷ ഉൽപ്പന്നമാണ്. അത് മഷിനോട്ടം പോലെയല്ല, കൂടോത്രം പോലെയല്ല, ജ്യോതിഷം പോലെയല്ല, വാസ്തു പോലെയല്ല, അതിനൊക്കെ ഉപരിയായ ഒരു കോസ്മിക് തിരിച്ചറിവാണ് എന്നൊക്കെയുള്ള ഒരു ഒരു വാദം നന്നായിട്ട് വിറ്റുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഈ ഇല്ലാത്ത ദൈവത്തെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്, ഇല്ലാത്ത ദൈവത്തിനെ എന്തിനാണ് എതിർക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ദൈവം ഇല്ല എന്നുള്ളത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ തടസ്സമല്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദൈവം ഇല്ല എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ സംഘടനകൾ നടത്താനോ സംഘർഷങ്ങൾ ഉണ്ടാക്കാനോ വിവേചനങ്ങൾ നടത്താനോ ഒരു സമൂഹത്തിൻ്റെ അഡ്വാൻസ്മെൻ്റ് തന്നെ തടസ്സപ്പെടുത്താനോ ഒരു തടസ്സമല്ല. ഒരു വസ്തു ഇല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സാന്നിധ്യം സമൂഹത്തിൽ പ്രകടമാകുന്നതിന് ഒരു തടസ്സം. ഉദാഹരണമായിട്ട് വിരാട പുരുഷൻ്റെയോ അല്ലെങ്കിൽ പ്രജാപതിയുടെയോ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെയോ വായിൽ നിന്നാണ് ബ്രാഹ്മണൻ വന്നത് എന്ന് പറയുന്നതിന് വിരാട പുരുഷനില്ലെങ്കിലും ബ്രഹ്മാവില്ലെങ്കിലും പ്രജാപതി ഇല്ലെങ്കിലും ബ്രാഹ്മണനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഥകൾ ഒരു സമൂഹത്തെ സ്വാധീനിക്കുമ്പോൾ കഥകളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ദൈവം ഒരു കെട്ടുകഥയാണ്, അത് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇല്ലാത്ത ദൈവത്തെ എതിർക്കുമൊന്നുമല്ല, എതിർപ്പ് അവിടെ വരുന്നില്ല, മറിച്ച് ഒരു കെട്ടുകഥയെ കെട്ടുകഥ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യം. മറ്റു കാര്യങ്ങൾ ഇത് ശരിക്കും ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു സാധനമാണ്. തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ശങ്കരാടി പറഞ്ഞൊരു ഒരു ഒരു ഇത്തിരി ഫിലോസഫി, ഇത്തിരി ലോജിക്, ഇത്തിരി കോമൺ സെൻസ്, അത്രേ ഉള്ളൂ.